പട്ടപ്പക്ഷി കിനാവിൻ്റെ നീലിച്ച ചില്ലയിൽ നിന്നും നിനക്കായി വേടൻ്റെ കൂരമ്പൊരുങ്ങുന്നതിൻ മുൻപ് ആകാശമെല്ലാം. ഓഹോ, അപ്പൊ ഞാനില്ലാത്തപ്പോ ഇതാ പരിപാടിയിലെ കവിത കേട്ടില്ല? നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ വീട്ടില് കവിതയും കലയൊന്നും പാടില്ല. ഞാൻ കവിത കേൾക്കണ്ടോന്ന് നോക്കാനാണോ ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നെ? ആ ഫോണിലോട്ട് ജോലി കളഞ്ഞോന്ന് പറഞ്ഞ സമയത്തെങ്ങാനും നിങ്ങൾ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ. എന്റെ പവനേട്ടാ, നിങ്ങൾക്ക് ഒരു രണ്ടു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് തികച്ചു പോയിക്കൂടെ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിങ്ങൾക്ക് ആ ജോലി ശരിയാക്കി തന്നെ. ജോലിക്ക് പോയാൽ എനിക്ക് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്ത്? ജോലിക്ക് പോയാലേ എനിക്ക് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പ്രശ്നം. എന്നാലേ നിങ്ങക്കേ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ജോലി ശരിയാക്കി തരാം. എന്തേ അവിടെ അവിടെ എന്ത് ജോലി കിട്ടും? അവിടെ ഈ മോർച്ചറിയിൽ ശവത്തിന് കാവൽ വെക്കാൻ വേണ്ടിട്ട് ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണ കേട്ടു. നിങ്ങൾക്ക് അമ്മ നന്നായിട്ട് ചേരുകയും ചെയ്യും. എ സിയില് വേർക്കൊന്നും ചെയ്യാണ്ടിരിക്കാം. കൊറേ ശവങ്ങൾ കൂട്ടിനും ഉണ്ടാവും. ഏയ്, അങ്ങനെ തോന്നിയോ? നീ പറഞ്ഞതിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. നിനക്ക് കുറച്ച് കൂടുതലുണ്ട് കളിയാക്കലും കവിതയാക്കലൊക്കെ. എന്റെ പവനേട്ടാ, നിങ്ങളുടെ പ്രശ്നം ഇതൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങക്കേ സംശയാണ്, മുടിഞ്ഞ സംശയം. എന്നെ ആരെങ്കിലും നോക്കുവോ, എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേടി അല്ലേ? ഏ, ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. എന്താ? അപ്പുറത്തെ വീട്ടില് പുതിയ താമസക്കാര് വന്നിട്ടുണ്ട്. നിങ്ങക്ക് ജോലി സ്ഥലത്ത് ഇരിപ്പുറക്കുന്നില്ല അല്ലേ? നിങ്ങളെ ഒരു കാലത്തും നന്നാവും തോന്നില്ല. സന്തോഷം. അപ്പുറത്ത് താമസിക്കാൻ വന്ന ടീം എങ്ങനെയായിരിക്കുമോ എന്തോ. അതെ അമ്മ, നല്ല ആരോഗ്യത്തോടെ ചെറുപ്പക്കാരിയായിട്ട് ഇനിയും ഒരു 790 വർഷവും കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അയ്യോ, ഞാനും അതാ പ്രാർത്ഥിച്ചേ. എല്ലാരും അത് തന്നെയാണോ പ്രാർത്ഥിച്ചത്? കൊള്ളാവല്ലോ. അത് എന്താ അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാവോ? ഒരു പണിയും ചെയ്യാതെ ദേഹം അനങ്ങാതെ കണ്ട് മൂക്ക് മുട്ട തിന്നിട്ട് 750 വർഷം ഞങ്ങൾ ജീവിക്കണമെങ്കിൽ അമ്മ ജീവിച്ചിരിക്കണമല്ലോ. അങ്ങനെ ചെയ്യണേ എന്റെ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും എല്ലാരും കൂടെ പുതിയ വീട്ടിലേക്ക് വലത്തുകാലും വെച്ച് കേറി. ഇനി ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതങ്ങ് പറയാം. എല്ലാവരും അതുപോലെ പ്രവർത്തിക്കണം. ഇതുവരെ പറഞ്ഞതുപോലെയല്ല, പുതിയ വീടാണ് സൂക്ഷിച്ചു വേണം. അതായത് അയൽവക്കാരെ കൊണ്ട് നല്ല കുടുംബമാണെന്ന് പറയിപ്പിക്കണം. അത് ഞാൻ പറയിച്ചോളാം. നല്ല കുടുംബം, ഒരു വഴക്കും പുക്കാറും ബഹളവും ഒന്നും ഉണ്ടാക്കരുത്. നീ നിന്റെ തനി സ്വഭാവം ഒന്നും എടുക്കരുത്. നന്നായിട്ട് ജീവിക്കണം. അതേപോലെ തന്നെ ദിവസം 8 രാവിലെ നായ ഇവനെ ജോലിക്ക് പറഞ്ഞു. ജോലിക്ക് പോണം, ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, ആ കമലാസൻ എന്ന് പറഞ്ഞൊരു നാറി ഉണ്ടല്ലോ, അവനെ ഈ വീട്ടിന്റെ പടിക്കകത്ത് കയറ്റുക. ശരി തന്നെ, അവൻ എന്തുവാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുക, പറഞ്ഞയക്കുക. മേലാൽ അവനെ ഇവിടെ കയറ്റരുത്. നിനക്ക് നിനക്ക് വല്ല ഇതുണ്ടോ അതിനുണ്ട്? അയ്യാതല്ല, മാമനല്ലേ വീടൊക്കെ അതിന്. അതുകൊണ്ട് ഇപ്പൊ എന്താ, അതാ പറഞ്ഞ, അവനെന്താന്ന് വെച്ചാ കൊടുക്കുക, പറഞ്ഞു വിടുക, അത്ര തന്നെ. ഞാൻ പറഞ്ഞോളാം, നിനക്കൊക്കെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയാം. അവനെ ഇവിടെ കണ്ടാ നീ ഓഫീസിൽ പോകത്തില്ല. നിനക്ക് അങ്ങനെ ഒരു കൂട്ട് വന്നതാ നീ കുഴപ്പക്കാരൻ.
നോക്കട്ടെ ആരാണെന്ന്. ഈ പറഞ്ഞൊക്കെ ഓർമ്മ വേണേ ഞാൻ നോക്കാറാണ്. വേണ്ട അവിടെ തല്ലേ. ഞാനേ രാവിലെ ഐശ്വര്യമായിട്ട് അമ്പലത്തിലേക്ക് പോകും. നിങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുകയല്ലേ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് വേണ്ടി മൂന്ന് നേർച്ച വേറെ ചേർന്നിരിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ശയന പ്രദേശം ഉണ്ട്, വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാല്ലെന്ന് വെച്ചു. എന്തോ പറയാനാ, ഇവനെ പോലൊരുത്തനെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. എന്റെ മോൻ ചെയ്യാത്ത കാര്യം പോലും അവൻ ചെയ്യുന്നില്ല നമ്മുടെ കുടുംബത്തിനെ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നിന്നെ പോലൊരു നല്ല അമ്മ അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ആരെയാ പറഞ്ഞേ? നിന്നെ പോലൊരു മോൻ എനിക്ക് ഉണ്ടായതായി എനിക്ക് കമലാസനങ്ങളെ പറഞ്ഞല്ലോ. അമ്മ അങ്ങനെ എന്നെ കുറിച്ച് പറയുകയല്ല. വീട്ടിലോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളു, അപ്പോഴേ തുടങ്ങി ഭാരവെപ്പ്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന പ്രസാദം. പിന്നെ നിങ്ങളെ അയലോക്കത്തെ വീട്ടുകാരെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടില്ലേ? എന്നതായത് ഒന്ന് പോയി പരിചയപ്പെടണ്ടേ? അയലോക്കം ഇല്ലേ അത്? നേരം കിട്ടണ്ടേ പോവാനായിട്ട്? എന്റെ അമ്മ നല്ല മനുഷ്യരാ. എന്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള കുഞ്ഞമ്മയുടെ മോനാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ അവന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാലേ, അവൻ ഈ കലാകാരന്മാരെയും ഗായകരെയും ഒക്കെ കണ്ട ഭയങ്കര ദേഷ്യം. ആ പ്രത്യേകിച്ച് കവികളെ. ചുമ്മാ ചുമ്മാതെ ഞാൻ ഇന്നാലും കണ്ട സ്റ്റേജെ പാടിക്കൊണ്ടിരുന്ന ഒരുത്തിനെ ചെലവേക്ക് ഒറ്റയടി. കലാകാരൻ എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ദേഷ്യം. കുഴപ്പം കൊണ്ടല്ലേ, ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളല്ലേ. നമ്മൾ പരിചയപ്പെടാൻ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കവിയാന്ന് അവിടെ പറയരുത് അവനോട്. അത് മതി അവന് പൈലറ്റ് ആകാനായിട്ട്. അങ്ങനെ നിങ്ങളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഒരു ഒരു ശപഥം ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ആണോ അല്ല ചങ്ങാതി, നിങ്ങളുടെ ജീവൻ തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും അവിടെ കവി അത് പറയരുത്. പുള്ളിക്കാരൻ ചുമ്മാ ചൊറിഞ്ഞ് ഒരേ കവിത ഞാനായിട്ട് എന്റെ വായിന്ന് ഒരു വാക്ക് വരത്തില്ല. അവര് വിശ്വാസം നല്ല മനസ്സിലായി. നമസ്കാരം. ആരാ? ഇവരാണ് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവര്. നിന്റെ അയലോക്കത്ത് താമസിക്കുന്നതല്ലേ, ഇത് പരിചയപ്പെട്ടിരിക്കുന്നതല്ലേ. പെട്ടെന്ന് നിനക്കൊരു തലയിറക്കം വന്ന് ബോധം പോയി താഴെ വീണ് തലകൊട്ടി തലച്ചോറും എല്ലാം പുറത്തു കിടക്കുമ്പോൾ ആശുപത്രി കൊണ്ടുവരും. ഇവരല്ലേ കാണുള്ളൂ. എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി. അമ്മ, മോള്, എന്റെ മോൻ, നിങ്ങളിൽ ആരെങ്കിലും കലാകാരന്മാരുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. അമ്മ വന്നേ? എന്ത് എന്ത് വിശേഷം? വരുന്നേ ചേച്ചി? പേരാണോ പവനൻ? ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? അല്ല, ഭാര്യ ഉണ്ട്. എന്നാ നോക്കിയാ ഭാര്യ ഇങ്ങോട്ട് വിളിക്കേ. വേണ്ട, ഞാൻ വിളിച്ചോളാം. ശൗന്ദളേ, ശൗന്ദളേ, വിളിക്കു വന്നേ. ഇത് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അമ്മ. അത് പറഞ്ഞുകൊടുക്ക. ഞാന് അപ്പുറത്തെ വീട്ടിലെ ഗ്രഹനാഥൻ. അല്ല, അമ്മയാ ഗ്രഹനാഥ, പിന്നെ ഞാൻ അമ്മയുടെ മോന്, പിന്നെ ഇത് എന്റെ ഭാര്യ, അത് ഇവര് രണ്ടുപേരും അവിടെ മക്കളാണ്.
അവിടെ മാത്രമല്ല എന്റെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള മക്കള്. ഈ മോടെ അമ്മായിയമ്മയാണ് ഇത്. ഈ അമ്മായിയമ്മയുടെ മകനാണ് ഞാൻ. എന്റെ അമ്മ എന്റെ അമ്മായിയമ്മയുടെ കൊച്ചുമക്കളാണ് ഇവര്. ഇവരുടെ അമ്മയാണ് ഞാൻ, അച്ഛൻ അത്. ഞങ്ങളുടെ തൊട്ട അടുത്തുള്ള വീട്ടിലെ വായി നോക്കിയാ എപ്പോഴും വരും വീട്ടിൽ. പിന്നെ കൃഷ്ണൻ ബാക്കിയിൽ അച്ഛൻ വന്നിട്ടില്ല, അയ്യോ മരിച്ചു പോയി അച്ഛൻ. അതുകൊണ്ട് വരാൻ പറ്റാതില്ല. ഞങ്ങളുടെ ഈ മരുമോളുണ്ടല്ലോ, ഞാൻ ആലോചിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊന്നുമല്ല, ഇവര് തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നത്. മഹാ മരുന്നേറിയാണ്. വീട്ടിലാണെങ്കിൽ കാ കാശിന് വകയില്ല, ഒരു സ്വർണ്ണമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനല്ല പുറം നടന്ന്, എന്നെ പുറം നടന്ന് പറച്ച് കല്യാണം കഴിച്ചതാ. പുറം നടന്ന് പറയാൻ പറ്റിയ ഒരു സുന്ദരി തന്നെയായിരുന്നു. ഇപ്പൊ കല്യാണം കഴിച്ചോണ്ട് വന്നതിന് ശേഷം ഇത്രയും കോല വന്നു. ഞാൻ കോലം തൊട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു വകയില്ലേ വീട്ടില്. ചുമ്മാ ഇറങ്ങി നീ തിരിച്ചു അവന്റെ പറയും. ഇവനാണെ ഒരു പാവം. അങ്ങനത്തെ ഒരു ജോലിയുണ്ടായിരുന്നു കേട്ടോ. ഈ ജോലിക്കൊന്നും പോകത്തെ മണ്ട തരുവേണ്ട പറയട്ടെ, ജോലിക്കൊന്നും പോകത്തില്ല. പ്രതിജ്ഞ അപ്പൊ സന്തുഷ്ട കുടുംബല്ലേ. ശകുന്തളയ്ക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഉണ്ട് ചേച്ചി, ഞാൻ നേഴ്സാ. ഞങ്ങളുടെ മോള് നേഴ്സിംഗ് പഠിക്കുവാ. ആണോ, ചേച്ചിക്ക് ജോലിയൊന്നും ഇല്ലേ. മോള് നേഴ്സ് ആണല്ലോ. എന്തായാലും നമ്മൾ അയൽവക്കം ആയില്ലോ, ഇനി എപ്പോഴും വേണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ. ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെ അയൽവക്കക്കാരും തമ്മിൽ ഒരു സ്നേഹവും ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞ അയലോക്കത്തി ഒന്നൊരു 500 രൂപ വായ്പ വെച്ചാൽ അന്നേരം എടുത്തു തരും. അയ്യോ 1000 രൂപ കൊണ്ടുതരും. ഇപ്പൊ 10 പൈസ തരികയാണ്. അയൽവക്കക്കാരന്റെ സ്നേഹത്തെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. കുപ്പിച്ചില്ലാത്ത പതിനുകൾ. എന്താ പറഞ്ഞ കവിത? കുപ്പിച്ചില്ലാത്ത ബദലുകൾ. ഉയ്യോ, കവിയാണോ? ഇടയ്ക്ക് ഞങ്ങൾ വരാം. ഇനി ഞങ്ങൾ ഇനി വരാം. ഇനി വരുമ്പോഴാ ഞങ്ങള് ടെൻഷൻ അടിക്കില്ല. എന്നെ പണിയാ കാണിച്ചു. കവിയോട് ഒരു 100 വട്ടം പറഞ്ഞതാ അവിടെ പോയി കവിയാണ് കവിയാണെന്ന് പറയരുത്. അങ്ങനെ ഒരു കവിയാന്ന് പറയുകയും ചെയ്തു. അതിനിപ്പോ എന്താ കാര്യം? വേറൊന്നും അല്ലല്ലോ പറഞ്ഞത്. തെറിയൊന്നും പറഞ്ഞില്ലല്ലോ. കവി എന്നറിയുന്നതിന് ഇപ്പൊ എന്താ ഇത്ര വലിയ മഹാസംഭവം? ആരാ അവനോ? എന്റെ പൊന്നമ്മ, അവന് സംശയമാണ്. കവിയെ, കലാകാരന്മാരെ, സിനിമാ നടന്മാരെ, ഇവന്മാരെ ഒന്നും അവന് കണ്ണെടുത്ത കണ്ടു. എന്താ കാര്യം? ഈ ഭാര്യയൊക്കെ ആണെങ്കിൽ ഈ കലാകാരന്മാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവള് ദിനവടന്മാരെ അതും ഇതൊക്കെ കാണുന്ന. ഇനി ഇവനങ്ങാനും വല്ല ചുറ്റിക്കളിയായിട്ട് ഇവരുടെ കൂടെ പോകുമെന്നൊക്കെ ഉള്ള സംശയമാണ് അവന്. മോനോലി, നമ്മുടെ പഴയ ഹൗസ് ഓണറ് നമ്മളെ ആ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട എന്തിനാന്നറിയാവല്ലോ? എന്തിനാ? ഞാന് ലുങ്കി ഉടുത്തോണ്ട് മൊബൈലും വിളിച്ചോണ്ട് അവന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നേനാ അവൻ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാ. ഞാൻ ഇന്ന് ഈ ടർക്കി ഉടുത്തോണ്ട് അവനെ ഫോൺ വിളിച്ചോണ്ട് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ പോവാ. അവനൊന്ന് അറിയട്ടെ. എന്റെ ഒരു പ്രതികാരം അമ്മേ, നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഇവിടെ നിന്ന് മാറ്റിക്കാനായി. ഹലോ, കുമാരാണോ? ആ, ഇത് അർജുനാ. അത് കേശി. എങ്ങനെ? എടാ, പന്ന പരട്ട പരനാറി ഹൗസ് ഓണറിന്റെ മോനെ, നീ അന്ന് ഞങ്ങള് നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്തിനാന്ന് എനിക്കറിയാവോ? ഞാൻ ലുങ്കി കൊടുത്തോണ്ട് നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഫോണും വിളിച്ചോണ്ട് നടന്നേനടാ നീ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ഈ ശവിക്ക് എന്നാതിന്റെ കേടാ? നോക്കിയേ, അവൻ ആ ഫോണത്ത് നിന്ന് നോക്കുന്നുണ്ടോ? മറ്റേ ആ വീട്ടിലത്തെ രാക്ഷസൻ ഫോട്ടോഗ്രാഫറോ? എന്തോ അത്. അമ്മ, അത് ബൈനോക്കുലറാ.
സംഭവം എന്താണെന്നറിയോ? അവന് സംശയം, അവൻ സംശയപ്പെട്ട് നോക്കുന്ന ഇങ്ങോട്ട്, ഇങ്ങോട്ടാണോ നോക്കുന്നത്? അത് അർജുൻ ആണോ? ഞങ്ങളുടെ പുതിയ വീട്ടിൽ ഇങ്ങോട്ടാ നോക്കുന്നവൻ. അവന്റെ ഭാര്യ അകത്താണ്, അവന് ഇവിടോട്ട് നോക്കിട്ടെന്ന്. ഇതൊക്കെ ഓരോ അസുഖങ്ങളുടെ ലക്ഷണ അമ്മേ. ആ ചെറുക്കനെ കവിയേ, അർജുന വേണ്ടി വന്നാൽ എന്റെ ഈ ടർക്കി കൂടെ ഉരിഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ വിളിച്ചോണ്ട് കിടക്കും. നിന്നെ വെല്ലുവിളിക്കാടാ, ഇറങ്ങ. ഇനി ഒരു വാടാക്കാരന്റെ അടുത്ത് അവൻ ഈ വർത്തമാനം പറയത്തില്ല. എനിക്ക് പറയാനുള്ള മൊത്തം അവന്റെ മൂത്ത് നോക്കി പറഞ്ഞു. ഫോണിൽ കൂടെ പോലീസുകാരല്ലേ വരുന്നത്? ആരാ അർജുനൻ? അർജുന, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയാലോ? എന്താ കാര്യം? ആ കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഞാൻ പറയാം, മറിക്കേ. ഇങ്ങേര് ഈ തോർത്ത് കൊണ്ടുകൊടുത്ത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് തെറി പറഞ്ഞു. എന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളല്ലേ, അതെന്റെ കാര്യം. അപ്പൊ ഞാൻ സാറേ, ഞാനും ഒരു കാര്യം പറയാം. ആ വീട്ടിൽ ഒരു പെണ്ണേ ഉള്ളൂ, ഈ വീട്ടിൽ ഞങ്ങൾ മൂന്നാല് പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളുടെ മുമ്പില് ഞങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുക. ഇവനാണ്ട് ആ വീടിന്റെ ആ പെൺ മുൻപിൽ നിന്നുകൊണ്ടുണ്ടല്ലോ ഈ സാധനം. ഇതിന് എന്ത് പടി പറയൂലർ? ആ എന്തോന്നും ഒരു കുലർ. ഈ സാധനം വെച്ച് തന്നെ ഇങ്ങനെ നോക്കുക. ഞങ്ങളെ കണ്ടു, ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു. ഇവൻ എന്തിനായിരുന്നു വെച്ചാൽ ഞങ്ങളെ നോക്കുന്നതെന്ന്. എടാ, നീ ആള് കൊള്ളല്ല. നിന്റെ ഒരു രൂപവും നിന്റെ ഒരു വേഷവും. ഇത് കലക്കി. ഏതായാലും പുതിയ വീട്ടിലേക്ക് താമസത്തിന് വന്നിട്ട് ആദ്യം തന്നെ സ്റ്റേഷനിൽ കയറാൻ പറ്റിയല്ലോ കവിക്ക്. നല്ല ഐശ്വര്യമുള്ള വീട്. ഞാനും അകത്തു പോകും.